നിർവഹിച്ച ഡ്യൂട്ടി. പക്ഷെ ഇതത്ര എളുപ്പമുള്ള ഒരു ദൗത്യം ആയിരുന്നില്ല. ലോകത്ത് അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും കൊള്ളരുതായ്മകളിലേക്കും ആണ്ടുപോയ ഒരു സമൂഹത്തെ വിശുദ്ധ ഇസ്ലാമിന്റെ തെളിമയാർന്ന പ്രകാശപൂരിതമായ മാർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരുവാൻ ഏതേത് കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടോ, ആ കാലഘട്ടങ്ങളിലെല്ലാം ആ സമൂഹം വളരെ മോശമായാണ് പ്രവാചകന്മാരോട് പ്രതികരിച്ചത്. വളരെ ചുരുക്കം പ്രവാചകന്മാർക്ക് മാത്രമാണ് സമൂഹത്തിൽ പൂർണമായ സ്വീകാര്യത ലഭിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും സമൂഹത്തിന്റെ പീഡനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും വിധേയമാക്കപ്പെട്ടവരാണ്. അവ്വലുർ റസുൽ എന്ന സ്ഥാനപ്പേര് ലഭിച്ച മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണവുമായി കടന്നു വന്നപ്പോൾ ആ പ്രവാചകന് നേരിട്ട അനുഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് قال الملأ من قومه إنا لنراك في ضلال مبين قال يا قوم ليس بي ضلالة ولكني رسول من رب العالمين نوح نبي عليه الصلاة والسلام ان കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖന്മാരായ നേതാക്കന്മാരായ ആളുകൾ തൗഹീദിന്റെ മാർഗ്ഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ സംഘടിച്ചുകൊണ്ട് ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് നൂഹ് നബിയോട് പറയുന്നു, ഇന്നാല നറാക ഫീ ളലാലിം മുബീൻ. നൂഹേ, നീ പിഴച്ചവനാണ്, നീ ളാലാണ്, മുളില്ലാണ്, പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണ്. തൗഹീദിന്റെ മാർഗത്തിൽ ഏതൊരു സമൂഹം ലോകത്ത് കടന്നു വരുന്നുവോ ആ സമൂഹമെല്ലാം ആവർത്തിച്ച് ഈ ആക്ഷേപം കേൾക്കേണ്ടി വരികയാണ്, നീ ളാലാണ്, മുളില്ലാണ്, പിഴച്ചവനാണ്, പിഴപ്പിക്കുന്നവനാണ്. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാം അവർക്ക് നൽകുന്ന മറുപടി, യാ ഖൗമോ, ജനങ്ങളെ, ലൈസ ബി ളലാല, എനിക്കൊരു വഴികേടും സംഭവിച്ചിട്ടില്ല, ഞാൻ പിഴച്ചവനല്ല, വലാകിന്നീ റസൂലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിങ്കിൽ നിന്നുള്ള ദൂതനാണ് ഞാൻ, പ്രവാചകനാണ് ഞാൻ. ഉബല്ലിഉകും റിസാലാതി റബ്ബി വ അൻസഹുലകും വഅഅലമു മിനല്ലാഹി മാലാ തഅലമൂൻ. എനിക്ക് എന്റെ റബ്ബിങ്കിൽ നിന്ന് നൽകപ്പെടുന്ന റിസാലത്ത്, ആ സത്യസന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരുക എന്നതാണ് എന്റെ ബാധ്യത. ഞാൻ നിങ്ങൾക്കത് എത്തിച്ചു തരുകയാണ്. വ അൻസഹുലക്കും, നിങ്ങളോട് എനിക്ക് ഗുണകാംക്ഷ മാത്രമാണുള്ളത്. വഅഅലമു മിനല്ലാഹി മാലാ തഅലമൂൻ, അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങൾ അറിയാത്തതിനെ ഞാൻ അറിയുന്നുണ്ട്, നിങ്ങൾ അറിയാത്ത പലതും എനിക്ക് വഹയായി ലഭിക്കുന്നുണ്ട്. എനിക്ക് വഹയായി നൽകപ്പെടുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുക എന്നതാണ് എന്റെ ബാധ്യത എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, ആ സമൂഹത്തെ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോട് ഉണർത്തിയതായി വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ലോകത്ത് കടന്നു വന്ന നബിമാർ, ആ നബിമാർ അഖിലം സമൂഹത്തോട് ഈ സത്യസന്ദേശം, ദീനിന്റെ ഈ മാർഗം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുമ്പോൾ ആ പ്രവാചകന്മാർ അഖിലം അവരുടെ മനസ്സിൽ സൂക്ഷിച്ചത് ജനങ്ങളോടുള്ള ഗുണകാംക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വഹ്യ് അത് സ്വന്തമായി സ്വീകരിച്ച് സ്വന്തമായി പാലിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കത് എത്തിച്ചു കൊടുക്കണം എന്ന ബാധ്യതയാണ് പ്രവാചകന്മാർ നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാം. സഹോദരങ്ങളെ, നാം വിശദീകരിച്ചു വന്നത് ലോകത്ത് സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാർ അഖിലം, ആ സമൂഹത്തെ സത്യസരണിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഉന്നതമായ ഒരു വികാരം, അത് ആ സമൂഹത്തോടുള്ള ഗുണകാംക്ഷ എന്നതാണ്. ആ നിലപാട്
ഇന്ന് ലോക സമൂഹത്ത് സ്വീകരിച്ച ഏക പ്രസ്ഥാനം സലഫി പ്രസ്ഥാനമാണ്. സമൂഹത്തിൻ്റെ ഉന്നമനം, വിശ്വാസപരമായ സമൂഹത്തിൻ്റെ ഔന്നിത്യം, ആദർശപരമായ ഉയർച്ച, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏകസമൂഹം കേരളത്തിൽ മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ സലഫി സമൂഹമാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ആദർശ പ്രസ്ഥാനം പ്രഥമമായും പ്രധാനമായും സമൂഹത്തെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. ലോകം തൗഹീദ് പഠിക്കണമെന്നും ആ തൗഹീദ് ഉൾക്കൊള്ളണമെന്നുമുള്ള വാശി ഈ മഹത്തായ ആദർശ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ സമൂഹത്തോടുള്ള ഗുണകാംക്ഷയാണ്. നമുക്കറിയാം, ലോകത്ത് അല്ലാഹുവിൻ്റെ ദൂതന്മാർ, അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ ആ പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു പൊതു താൽപ്പര്യ മേഖലയെ കണ്ടെത്തി ആ പൊതു താൽപ്പര്യ മേഖല സ്വീകരിച്ചതുവഴി ഒരു പാലം പണിത് ആളുകളുടെ മനസ്സിലേക്ക് കടന്നു കയറി താനൊരു സ്വീകാര്യനായി, ആ സ്വീകാര്യനായി എന്ന് ഉറപ്പാക്കി ഇനി ഞാൻ എന്തു പറഞ്ഞാലും ജനമത് സ്വീകരിക്കുമെന്ന ഒരവസ്ഥയിലേക്ക് വന്ന് അവസാനം കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായി അവർക്ക് ആദർശവും ദീനും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മാറ്റുക എന്ന നിലപാടല്ല സ്വീകരിച്ചത്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അടിസ്ഥാനപരമായി ജനങ്ങളോട് പറഞ്ഞതും പഠിപ്പിച്ചതും, ഓ മനുഷ്യരെ, നിങ്ങളുടെ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല, മരണാനന്തരം നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, ശാശ്വതമായി നിങ്ങൾ കഴിയേണ്ടി വരുന്ന ഒരു കാലമുണ്ട്, മരണമൊരു യാഥാർത്ഥ്യമാണ്, മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണ്, അതുകൊണ്ട് തന്നെ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾ ഐഹിക ലോകത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന സർവമാന പ്രവർത്തനങ്ങൾക്കും പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. നാളിൽ ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവന് മാത്രമാണ് വിജയമുള്ളത്, അവൻ മാത്രമാണ് വിജയി, അവൻ മാത്രമാണ് സൗഭാഗ്യവാൻ, അവൻ മാത്രമാണ് രക്ഷപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെ നാളെ പാരത്രിക ലോകത്ത് മനുഷ്യരെ നിങ്ങൾക്ക് രക്ഷപ്പെടണം, അവിടെ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കണം, അവിടെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കണം, ആ പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധ്യനില്ലെന്ന മഹത്തായ ആ ആദർശം, ആ ആദർശം മനസ്സിലില്ലാത്ത, അത് ഹൃദയത്തിലേക്ക് കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു വ്യക്തി, അവൻ ഭൗതികമായി എത്ര ഉന്നതനാണെങ്കിലും എത്രമാത്രം വളർന്നവനാണെങ്കിലും എത്രമാത്രം ഉയർച്ച അവകാശപ്പെടാൻ കഴിയുമെങ്കിലും എത്രമാത്രം വലിയ ഔന്നത്യം ഐഹിക ലോകത്തെ വെച്ചുകൊണ്ട് അലങ്കരിച്ചാലും തൗഹീദാകുന്ന ആദർശം മനസ്സിലില്ലേ, ആ ആദർശം സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചില്ലേ എങ്കിൽ ഒരിക്കലും നാളെ പരലോകത്ത് രക്ഷപ്പെടുക സാധ്യമല്ല. ഇതാണ് പ്രവാചകന്മാർ ഈ സമൂഹത്തോട് ഏറ്റവും പ്രാധാന്യത്തോടെ പഠിപ്പിച്ചത്. നാളെ പരലോകത്ത് മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി മനുഷ്യന് തൗഹീദ് ഉണ്ടാകണം, ശിർക്കിൽ നിന്ന് മനുഷ്യർ മോചിതരാകണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഐഹിക ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അപരാധം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പൊറുക്കുകയില്ല. തൗബ ചെയ്താതെ ഒരു മനുഷ്യൻ നാളെ റബ്ബിനെ ആ ശിർക്കുമായി കണ്ടുമുട്ടിയാൽ അല്ലാഹു പിന്നെ മാപ്പ് നൽകുകയില്ല. വിശുദ്ധ ഖുർആൻ തന്നെയും അത് പ്രഖ്യാപിച്ചു, ഇന്നല്ലാഹ
لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا إن الله لا يغفر أن يشرك به الله سبحانه وتعالى يلبنغو بكوندين പങ്കു ചേർക്കുന്നതിനെ അല്ലാഹു ഒരിക്കലും പൊറുക്കുന്ന പ്രശ്നമില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത പാപങ്ങൾ, ശിർക്കല്ലാത്ത പാപങ്ങൾ ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറുത്തു കൊടുത്തേക്കാം. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ശിർക്ക് ചെയ്താൽ അവൻ അതിവിദൂരം പിഴച്ചുപോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ലോകത്ത് കടന്നു വന്ന നബിമാർ ജനങ്ങളോട് ബോധവൽക്കരിക്കുകയാണ്, മനുഷ്യരെ, നിങ്ങൾ ശിർക്കു ചെയ്യാൻ പാടില്ല, ശിർക്കുമായി നിങ്ങൾ അടുക്കാൻ പാടില്ല. കാരണം അത്ര ഗൗരവമുള്ളതാണ് ആ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ശിർക്കിനെ സംബന്ധിച്ച് താക്കീത് ചെയ്യുമ്പോൾ അത് പ്രബോധനം ചെയ്യാൻ വന്ന നബിമാർക്ക് പോലും നൽകുന്ന ബോധനം വിശുദ്ധ ഖുർആൻ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംസാരമായി എടുത്തു തരികുകയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്രക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ മുഹമ്മദ് നബിയെ, താങ്കൾക്കും താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സർവമാന നബിമാർക്കും ഒരുപോലെ ബോധനം നൽകപ്പെട്ട ഒരു കാര്യമുണ്ട്, വഹയി നൽകപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? ലൈൻ അശ്രക്ത, പ്രവാചകന്മാരായ നിങ്ങളാണ് ശിർക്കു ചെയ്യുന്നതെങ്കിൽ പോലും, ലയഹ്ബത്തന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പാഴാക്കി കളയുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നാളെ പാരത്തിരിക ലോകത്ത് പരാജിതരോടൊപ്പം നിങ്ങൾ ഒത്തൊരുമിക്കേണ്ടി വരും. വളരെ ശക്തമായ താക്കീതാണ്. ആ ശിർക്കു ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്ഥാനം അല്ലാഹു പരിഗണിക്കുന്ന പ്രശ്നമില്ല, അവൻ ഏത് കുടുംബക്കാരനാണെന്ന് പരിഗണിക്കുന്ന പ്രശ്നമില്ല, അവൻ ആരുടെ അവൾ ആരുടെ ഭാര്യയാണ് എന്ന് പരിഗണിക്കുന്ന പ്രശ്നമില്ല, അവൻ ആരുടെ ഉപ്പയാണ് എന്ന്